السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله, وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد ولدي يا رب الله صهودننجلي، سطيب الشواصيجلي إي شبدم ماذا മക്കൾക്ക് വേണ്ടിയുള്ള മാതാപിതാക്കളുടെ പ്രാർത്ഥന അത് ഉത്തരം നൽകപ്പെടുന്ന പ്രാർത്ഥനയാണ് വളരെ ആത്മാർത്ഥമായി ഇഹ്ലാസോടുകൂടി അവർ അവരുടെ മക്കൾക്ക് വേണ്ടി നടത്തുന്ന ദ്വാ സ്വീകരിക്കപ്പെടുന്നതാണ് അപ്രകാരമാണ് നബി നബിസലാഹു അലൈഹി വസല്ല നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് എന്നു മാത്രമല്ല ആ ദ്വായയുടെ ഉത്തരത്തിനു പുറമെ വേറെയും ധാരാളം വറക്കത്തുകളുള്ള ഉസ്ഫാനു ത അല നൽകുകയും ചെയ്യുന്നതാണ് അതിന് ഏറ്റവും ശക്തമായ തെളിവായി നിൽക്കുന്ന ചരിത്രത്തിലെ വളരെ വലിയ ഒരു സംഭവം എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു ഉമ്മ നടത്തിയിട്ടുള്ള ഒരു നേർച്ച ആ നേർച്ചയോടൊപ്പം തൻ്റെ സന്താനത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള വളരെ വലിയൊരു പ്രാർത്ഥന ആ പ്രാർത്ഥനയുടെ അത്ഭുതകരമായ ഫലം അതെല്ലാം പരിശുദ്ധ ഖുർആാൻ വിശദീകരിക്കുന്നുണ്ട് ആരായിരുന്നു ആ ഉമ്മ എന്ന് നമുക്ക് നോക്കാം പരിശുദ്ധ ഖുർആാനിലെ സൂറത്ത് ആലു ഇമ്രാനിൽ അത് വിശദീകരിക്കുന്നുണ്ട് ഇമ്രാൻ കുടുംബം ഇമ്രാൻ അലിഹിസ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഹന്ന അബിൻ തുഫാക്കൂദ് ആ പേര് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടത് ശരിയാണെങ്കിൽ ഇവർ ആരാണ് യഥാർത്ഥത്തിൽ മറിയം അലിഹസ്സലാം അവരുടെ ഉമ്മയാണ് യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ടിട്ടുള്ള ഹന്ന അവർ നടത്തിയിട്ടുള്ള ഒരു നേർച്ചയെക്കുറിച്ചും ഒരു പ്രാർത്ഥനയെക്കുറിച്ചും അല്ലാ ഉസ്ഫാനുത്തല ഖു ആനിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതിപ്രകാരമാണ് സൂറത്ത് ആലു ഇമ്രാനിലെ മുപ്പത്തി അഞ്ചാമത്തെ ആയത്തിൽ കാണാം ഇത് ഇമ്രാനിൻ്റെ ഭാര്യ പറഞ്ഞു അള്ളാഹുവേ എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ ഞാൻ നിനക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുന്നു അഥവാ ബൈത്തുൽ മുക്കദ്സ് പരിപാലിക്കുവാൻ വേണ്ടി ഞാൻ ഇതാ നേർച്ചയാക്കുന്നു കാരണം അവർക്ക് വളരെ കാലം സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല സന്താനങ്ങൾ ഉണ്ടായ സന്ദർഭത്തിൽ അവർ അത് അള്ളാഹുവിനു വേണ്ടി നേർച്ചയാക്കുകയാണ് എൻ്റെ വയറ്റിലുള്ള ഈ കുഞ്ഞിനെ ബൈത്തുൽ മുക്കദ്സ് പരിപാലിക്കാനും മറ്റുമായി ഞാനിതാ ഒഴിഞ്ഞു വെക്കുകയാണ് അപ്രകാരം ഒരു നേർച്ച ഞാനിവിടെ നിർവഹിക്കുകയാണ് ഫതഖദ്ദൽ മിന്നി അതുകൊണ്ട് അള്ളാഹുവെ എന്നിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ ഇന്നൊക്കെ അൻത്ത് സെമി ഒലാലി നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണല്ലോ അതുകൊണ്ട് റബ്ബെ എൻ്റെ ഇഖ്ലാസ് എൻ്റെ ആത്മാർത്ഥത അത് നിനക്കറിയാം നീ എല്ലാം അറിയുന്നവനാണ് അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായി ഞാനിതാ എനിക്ക് നീ നൽകിയിട്ടുള്ള വളരെ കാലങ്ങൾക്ക് ശേഷം എനിക്ക് നീ നൽകിയിട്ടുള്ള ഈ ഒരു സന്താനത്തെ ഞാൻ ബൈത്തുൽ മുക്കദ്സിലേക്ക് നേർച്ചയാക്കുകയാണ് എന്ന് ഇമ്രാനിൻ്റെ ഭാര്യയായ മറിയം റതി അള്ളാഹു താല അൻഹയുടെ ഉമ്മ നേർച്ചയാക്കുകയുണ്ടായി പറയുകയുണ്ടായി അങ്ങനെ അള്ളാഹു സുഹാനഹുഅാല ആ നേർച്ച സ്വീകരിച്ചു അതോടൊപ്പം തന്നെ അവർ അവരുടെ വയറ്റിലുള്ള കുഞ്ഞ് ആൺകുട്ടിയാകുമെന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു നേർച്ചയാക്കിയത് പക്ഷേ ഫലം ന വാധകാല തുറബി ഇന്നി വവാധു ആ ഉൻസ പ്രസവിച്ചപ്പോൾ പെൺകുട്ടിയാണ് പെൺകുട്ടികൾക്ക് പുരുഷന്മാരെ പോലെ പള്ളിയും മറ്റും കൈകാര്യം ചെയ്യാനുള്ളൊരു പ്രയാസമുണ്ടല്ലോ അവർ പറഞ്ഞു അള്ളാഹുവേ ഞാനൊരു പെൺകുട്ടിയാണല്ലോ പ്രസവിച്ചത് ആണിനെപ്പോലെയല്ലോ പെൺകുട്ടി പക്ഷേ അവർ അവരുടെ നേർച്ചയിൽ ഉറച്ചു നിന്നു എന്നാണ് പെൺകുട്ടിയായതുകൊണ്ട് അവർ അതിനെ മാറ്റിയില്ല ആ നേർച്ച മാറ്റിയില്ല മറിച്ച് ആ നേർച്ചയിൽ അവർ ഉറച്ചു നിന്നു മറിയമ ഞാൻ അവൾക്ക് മറയുമെന്ന് പേരുത നൽകുന്നു ആ ഉമ്മ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ അവളെയും അഥവാ എൻ്റെ ഈ പെൺകുഞ്ഞിനെയും മാത്രമല്ല ആ പെൺകുഞ്ഞിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന സന്താനത്തെ കൂടി ആട്ടി ഓടിക്കപ്പെട്ട പിശാചിൽ നിന്ന് അവർക്ക് വേണ്ടി ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു എന്നാണ് അഥവാ എൻ്റെ ഈ മകളെയും ഈ മകൾക്കുണ്ടാകാൻ പോകുന്ന സന്താനത്തെ വരെ അള്ളാഹുവെ പിശാചിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണമേ കാരണം പിശാചിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടാൽ തന്നെ ആ വ്യക്തി വിജയിച്ചു കാരണം ശുദ്ധ പ്രകൃതിയിലാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത് പിന്നീട് ആ കുഞ്ഞിനെ തിന്മയിലേക്കും മറ്റും നയിക്കുന്നത് പിശാജാണ് അപ്പോൾ പിശാചിൽ നിന്ന് അള്ളാഹ് ഒരാൾക്ക് രക്ഷ നൽകിയാൽ അവന് ശുദ്ധമായ ഇസ്ലാമിൻ്റെ ഫിത്രത്തിലാണ് വളരുക തൗഹീദിലാണ് വളരുക അതുകൊണ്ട് ഏറ്റവും പ്രധാനം പിശാജിൻ്റെ എല്ലാത്തരം ദുഷ്പ്രേരണകളിൽ നിന്നും ഒരാൾ രക്ഷപ്പെടലാണ് അപ്പോൾ നോക്കൂ മറിയം ബീവിയുടെ ഉമ്മ ദ്വാ ചെയ്യുന്നത് മകൾക്ക് വേണ്ടി ദ ചെയ്യുന്നത് എല്ലാത്തരം പൈശാചിക പ്രേരണകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും എൻ്റെ മകളെ നീ സംരക്ഷിക്കണമേ എന്നാണ് എന്നാൽ ആ മകളിൽ മാത്രം ആ പ്രാർത്ഥന ഒതുങ്ങിയോ പല ആളുകളും അങ്ങനെയാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കും അവരുടെയും വരാനിരിക്കുന്ന മക്കൾക്ക് വേണ്ടി നമ്മുടെ പേരക്കുട്ടികൾക്ക് വേണ്ടി പലപ്പോഴും പ്രാർത്ഥിക്കാറില്ല എന്നാൽ ഇവിടെ നോക്കൂ നിങ്ങൾ മറിയം ബീവിയുടെ ഉമ്മ പ്രാർത്ഥിക്കുന്നത് സ്വന്തം മകൾക്ക് വേണ്ടി മാത്രമല്ല ആ മകൾക്കുണ്ടാവുന്ന സന്താനത്തെ കൂടി നീ പിശാചിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ എന്ന് അവർ ദ്വാന ചെയ്യുകയുണ്ടായി അള്ളാഹ്ഹു സുബാനു താല പറയുന്നത് ആ ദ അള്ളാഹു സുബാനു അവരിൽ നിന്ന് എന്നാണ് ഏറ്റവും നല്ല രൂപത്തിൽ ആ ദ്വാ അള്ളാഹു സുസുബാനുത്തല സ്വീകരിച്ചു ആ ദ്വാ സ്വീകരിച്ചതിൻ്റെ ഭാഗമാണ് ഇമാം അഹമ്മദ് റഹ്മത്തുല്ലാ അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീഫിൽ കാണാം അബൂഹുറൈറിയുത്തലു പറയുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി വസ്ലമ്മ പറഞ്ഞു മാമിൻ മൗലൂദിൻ ഒരു കുഞ്ഞ് പ്രസവിക്കുമ്പോൾ ഏതൊരു കുഞ്ഞാകട്ടെ ലോകത്ത് പ്രസവിച്ച് വീഴുമ്പോൾ പിശാജ് ആ കുഞ്ഞിനെ സ്പർശിക്കുന്നുണ്ട് അവൻ്റെ വയറിൻ്റെ ഭാഗത്ത് കുത്തുന്നുണ്ട് തൻ്റെ കൈവിരൽ കൊണ്ട് ഫയ്യസ് തഹിഹൻ മിൻ മസ്സിഹി മസ്സിവാനി മിൻ മസ്സത്തി ഷെയ്ത്വാനി ഇയാ പലപ്പോഴും കുട്ടികൾ ആ സന്ദർഭത്തിൽ വാവിട്ട് കരയുന്നത് പിശാജിൻ്റെ ആ ഒരു സ്പർശനം കൊണ്ടാണ് ഇല്ല മറയം വബ്നഹ മറയം അലി അതേപോലെ തന്നെ അവരുടെ മകനായ ഈസ അലിഹിസലാത്തു വസ്സലാം ഇവരെ രണ്ടുപേരെയും പ്രസവ സന്ദർഭത്തിൽ പോലും പിശാജ് സ്പർശിച്ചിട്ടില്ല പിശാജിൻ്റെ ദുർബോധനം പോകട്ടെ ഭൗതികമായ നിലക്കുള്ള പിശാജിൻ്റെ ആ ഒരു സ്പർശനം പോലും അള്ളാഹു അവരിൽ നിന്ന് തടഞ്ഞു എന്നിട്ടബു ഹുറാ റതി പറയുന്നുണ്ട് അതിനെ തെളിവായി നിങ്ങൾക്ക് ഈ ആയത്ത് മനസ്സിലാക്കാം ഉഈദുഹാ ബിക മിന റജീം അവളെയും അവളുടെ സന്താനത്തെയും ശവിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു നിന്നോട് അവരെ നീ അവരിൽ നിന്ന് സംരക്ഷിക്കണമേ എന്ന മറിയം ബീവിയുടെ ഉമ്മയുടെ പ്രാർത്ഥന ആ പ്രാർത്ഥനയുടെ ഫലമായി ലോകത്ത് ജനിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ പിശാജ് സ്പർശിക്കുന്നു ജനിച്ചു വീഴുമ്പോൾ എന്നാൽ ഈ രണ്ടു പേരെയും അള്ളാഹു സുബഹാനുഹത്താല അതിൽ നിന്ന് സംരക്ഷിച്ചു ആരുടെ പ്രാർത്ഥനയുടെ ഒരു അനന്തര ഫലമായിരുന്നു അത് മറിയം ബി വിയുടെ ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ് അത് സംഭവിച്ചത് അപ്പോൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു സുബാനുത്താല ആ പ്രാർത്ഥന സ്വീകരിച്ചു പിശാജിൽ നിന്ന് അവരെ സംരക്ഷിക്കുകയും ചെയ്തു പിന്നീട് അതിനുശേഷം ഉണ്ടായിട്ടുള്ളതെല്ലാം അത്ഭുതകരമായ കാര്യങ്ങളാണ് ആ പ്രാർത്ഥനയുടെ ഒരു ബറക്കത്ത് അവിടെ മാത്രം ഒതുങ്ങി നിന്നില്ല പിന്നെയോ അള്ളാഹു സുബാൻ വത്താല പറയുന്നത് അവളെ അഥവാ മറയം അലൈഹി സ്ലാമയെ അള്ളാഹു സുബാന വളരെ നന്നായി വളർത്തിക്കൊണ്ടു വന്നു എന്നാണ് അല്ല മൈബിൻ കത്തിറമത്തുള്ള അലി പറയുന്നത് നല്ല സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയാക്കി അള്ളാഹു സുബാൻ താല അവളെ വളർത്തിക്കൊണ്ടുവന്നു അതിനപ്പുറത്ത് അവളെ നല്ല സംസ്കാരവും സ്വഭാവവും തക്കുവയും ഇഹ്ലാസുമുള്ള അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു മകളാക്കി അങ്ങനെ ഉള്ളും പുറവും നല്ല ഭംഗിയുള്ള ഇഹ്ലാസുള്ള തക്കുവയുള്ള നല്ല ഒരു സ്ത്രീയാക്കിക്കൊണ്ട് മറയം അലി ഹസ്സലാമയെ അള്ളാഹു സുബാനോ താല വളർത്തിക്കൊണ്ടു വന്നു എന്നാണ് അതിനുവേണ്ടി അള്ളാഹു സംവിധാനിച്ച വളരെ പ്രധാനപ്പെട്ട സംവിധാനമായിരുന്നു ഫലഹാ ജ ഖക്കറി അലൈഹി സ്വലാത്തു വസ്സലാമക്കായിരുന്നു മറിയം ബീവിയെ സംരക്ഷിക്കാനുള്ള ചുമതല നൽകപ്പെട്ടത് ക്കരി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു നബിയാണ് ഒരു പ്രവാചകൻ്റെ കഫാലത്തിൽ ഉത്തരവാദിത്തത്തിൽ വളരാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ കാര്യമാണ് കാരണം അവരിൽ നിന്ന് ഇൽമു പഠിക്കാം ദീനു പഠിക്കാം ഫിഖ് പഠിക്കാം എല്ലാ അറിവുകളും കരസ്ഥമാക്കാൻ സാധിക്കും അമ്പിയാക്കൾ സമൂഹത്തിന് എല്ലാ അറിവും പറഞ്ഞു കൊടുക്കുന്നവരാണ് എന്നാൽ അവർ പ്രത്യേകമായി ഒരാളെ പരിഗണിച്ച് ഇൽമു പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അത് വളരെ വലിയൊരു കാര്യമാണ് അതുകൊണ്ടാണ് അല്ലി പറയുന്നത് അറിവും എല്ലാം പഠിക്കാൻ വേണ്ടി സ്വാലിഹീങ്ങളുടെ കൂടെ മറിയം അലൈഹസ്ലാമയെ അള്ളാഹ് ഉസ്ബാനുത്തല ചേർത്ത് കൊടുത്തു ക്കരി അലൈഹി സ്വലാത്തു വസ്സലാം രണ്ട് നിലക്ക് പറയപ്പെട്ടിട്ടുണ്ട് ഒന്ന് മറയം ബീവിയുടെ സഹോദരിയുടെ ഭർത്താവാണ് അല്ലെങ്കിൽ മറയം ബീവിയുടെ ഉമ്മയുടെ സഹോദരിയുടെ ഭർത്താവാണ് ആരുമാകട്ടെ ഏറ്റവും അടുത്ത കുടുംബത്തിലെ ഒരു മഹാനായ പ്രവാചകൻ്റെ ശിക്ഷണത്തിൽ വളരാൻ അദ്ദേഹത്തിൽ നിന്ന് ഇൽമും ഫിഖുഹുമെല്ലാം നേടിക്കൊണ്ട് വളരാനുള്ള ഒരു സൗഭാഗ്യം അള്ളാഹുസ്ബാനോ താല മറയം അലെഹസ്സലാമക്ക് നൽകി നോക്കൂ നിങ്ങൾ ആരുടെ പ്രാർത്ഥന ഉമ്മയുടെ പ്രാർത്ഥനയാണ് ആ ഉമ്മയുടെ പ്രാർത്ഥനക്കനുസരിച്ച് അള്ളാഹു വളരെ നല്ല ഒരു മകളായി മറിയം അലൈഹുസ്സലാമയെ വളർത്തിക്കൊണ്ടുവന്നു ഇൽമും അറിവും നേടാനുള്ള സൗകര്യങ്ങളുമെല്ലാം അള്ളാഹു ഉസ്ബാനുതല ചെയ്തു കൊടുത്തു അങ്ങനെ എപ്പോഴും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് റഹ്മാനായ റബ്ബിനുള്ള പ്രാർത്ഥനകളിലും ദിക്കറുകളിലും ബൈത്തുൽ മുക്കദ്സിൻ്റെ പരിചരണവും എല്ലാം നിർവഹിച്ചു കൊണ്ട് വളരെ നല്ല ഒരു സ്ത്രീയായി മറിയം അലൈഹുസ്സലാം വളരുകയുണ്ടായി അങ്ങനെ ആയപ്പോൾ അവർക്കുള്ള ഉപജീവനം അള്ളാഹ് ഉസ്ബാനു വത്താല തന്നെ അവർക്ക് നൽകുകയും വളരെ വലിയ ഒരു കറാമത്ത് ലോകത്ത് വളരെ അപൂർവമായി മാത്രം അള്ളാഹ് ഉസ്ബാനുത്തല നൽകുന്ന ഒരു കറാമത്ത് അള്ളാഹു ഉസ്ബാനു വത്താല മറയം അലൈഹുസ്ലാമക്ക് നൽകി എന്താണത് പ്രാർത്ഥനാ മണ്ഡപത്തിൽ മെഹ്റാബിൽ പ്രവേശിക്കുമ്പോഴൊക്കെ മറിയം അലിഹിസ്ലാം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രത്യേക സ്ഥലം അവിടെ പ്രവേശിച്ചപ്പോഴൊക്കെ വജതഇ ഇന്ദഹാരി അവിടെ ഭക്ഷണം കാണുകയാണ് കാലയ മറയമു നിനക്ക് എവിടെ നിന്നാണ് ഇത് കിട്ടുന്നത് കാരണം തഫ്സീറുകൾ നമുക്ക് കാണാൻ സാധിക്കും ആ നാട്ടിലോ ആ സീസണിലോ ലഭിക്കാത്ത പഴവർഗ്ഗങ്ങൾ വരെ മറിയം അലൈഹി സ്ലാമയുടെ അടുത്തുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇതാരാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത് കാരണം ക്ക്ക്രിയ അലൈഹി സ്വലാത്തു വസ്സലാമക്കാണ് അവരെ നോക്കാനുള്ള ഉത്തരവാദിത്വം പക്ഷേ അദ്ദേഹം പോലും അറിയാതെ അവിടെ ഭക്ഷണം എത്തുന്നു കാലത്ത് ഹൂവമിൻ ഇന്ദില്ല മറയം അലൈഹ്സ്സലാം പറഞ്ഞത് ഇതെനിക്ക് അള്ളാഹു നൽകുകയാണ് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്ക് നോക്കാതെ നൽകുന്നു അപ്പോൾ വളരെ വലിയൊരു കറാമത്ത് അള്ളാഹു ഉസ്ബാനുത്തല അവർക്ക് നൽകി അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ അവരെ അള്ളാഹു ഉസ്ബാനോ തല ഉൾപ്പെടുത്തി വലിയ കറാമത്തുകൾ അള്ളാഹു ഉസ്ബാനുത്തല അവർക്ക് നൽകി ആ കറാമത്താണ് യഥാർത്ഥത്തിൽ ഇവിടെ കാണുന്നത് അള്ളാഹു സുബാനോ തല അവർക്ക് ഭക്ഷണം നൽകുന്നു എന്ന് മാത്രമല്ല അതിലുള്ള വളരെ വലിയൊരു പാഠം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനും അള്ളാഹുവിൻ്റേതായ കാര്യങ്ങളിൽ നമ്മൾ നമ്മളുടെ ജീവിതത്തെ ഒഴിഞ്ഞുവെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അള്ളാഹ് ഉസ്ഹാനോ തല ഉപജീവനം നൽകുന്നതാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്കൊക്കെ ഒരു പോംവഴി അള്ളാഹു ഉണ്ടാക്കി കൊടുക്കും അവരറിയാത്ത നിലക്ക് അവർ കണക്കാക്കാത്ത രൂപത്തിൽ അള്ളാഹു അവർക്ക് ഉപജീവനത്തിൽ വിശാലത നൽകുകയും ചെയ്യും കാരണം ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ് ഇന്ന് അള്ളാഹു യഷാ ഹിസാബ് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്ക് നോക്കാതെ നൽകുന്നു അപ്പോൾ ഇത്രയും വലിയൊരു കറാമത്ത് മറിയം റലിയല്ലാഹു തല അൻഹയുടെ എടുത്ത് കാണപ്പെട്ടപ്പോൾ ഖക്കരി അലൈഹി ഇസ്ലാത്തു വസ്സലാം എന്താണ് ചെയ്തത് മറയം ബി വിയോട് ദ്വാ ചെയ്യുകയാണോ ചെയ്തത് അല്ല കറാമത്ത് ഔലിയാക്കൾക്കുണ്ട് അത് ഹക്കാണ് അംബിയാക്കൾക്ക് മുഴജിസത്തുണ്ട് അത് ഹക്കാണ് പക്ഷേ മുഴജിസത്തും കറാമത്തും നൽകപ്പെട്ടവരോടല്ല അത് നൽകിയ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ മറയംബിവിക്ക് കറാമത്തം നൽകിയത് ആരാണ് അള്ളാഹുവാണ് അപ്പോൾ മറയം ബി വിയോടല്ല പ്രാർത്ഥിക്കേണ്ടത് അത് നൽകിയ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത് നോക്കൂ നിങ്ങൾ റബ്ബ അലൈഹി ദുആ ചെയ്തു റബ്ബി അള്ളാഹുയെ നിന്നിൽ നിന്ന് നീ എനിക്ക് നല്ല ഒരു സന്താനത്ത് നൽകണേ നീ ദുഅ കേൾക്കുന്നവനാണല്ലോ അപ്പോൾ മറയം ബീവി പറഞ്ഞല്ലോ ഇതെനിക്ക് അള്ളാഹു നൽകുന്നതാണ് അള്ളാഹു കണക്ക് നോക്കാതെ നൽകുന്നവനാണ് ഈ കാര്യം ജക്കരി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ മനസ്സിൽ ഒന്നുകൂടി ശക്തമായി അദ്ദേഹത്തിന് വാർദ്ധക്യം എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയും വാർദ്ധക്യത്തിൽ എത്തിയിട്ടുണ്ട് പക്ഷേ അവർക്ക് കുട്ടികളില്ല എങ്കിലും ഇങ്ങനെയെല്ലാം നൽകാൻ കഴിവുള്ള റഹ്മാനായ റബ്ബിന് എനിക്ക് തരാൻ സാധിക്കും അദ്ദേഹം പ്രതീക്ഷ കൈവിടാതെ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുകയാണ് അള്ളാഹുവിനെയാണ് വിളിച്ചത് മറിയം ബി വി അല്ല നോക്കൂ നിങ്ങൾ കറാമത്തുള്ളവരെയല്ല കറാമത്ത് നൽകുന്ന അള്ളാഹുവിനെയാണ് വിളിക്കേണ്ടത് ഒരു നല്ല സന്താനത്തിന് വേണ്ടി ദ്വാ ചെയ്തു അങ്ങനെ അള്ളാഹു സ്വീകരിച്ചു നോക്കൂ നിങ്ങൾ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ മലക്കുകൾ സന്തോഷ വാർത്തയുമായി വന്നു ഈസാലി സ്വലാത്തു വസ്സലാമയെ സത്യപ്പെടുത്തുന്ന ദീനിലും ദുനിയാവിൻ്റെ കാര്യത്തിലും നേതാവായ ആത്മനിയന്ത്രണമുള്ള സ്വാലിഹിങ്ങളിൽപ്പെട്ട ഒരു നബി അഥവാ യഹയ്യ അലൈഹി സ്വലാത്തു വസ്സലാമയെ ഒരു സന്താനത്ത് നൽകാമെന്ന് മാത്രമല്ല ആ സന്താനം ഒരു പ്രവാചകനായിരിക്കുമെന്നും വളരെ വലിയ സ്വാലിഹിങ്ങളിൽപ്പെട്ട ആളായിരിക്കുമെന്നും സയ്യിദായിരിക്കുമെന്നും ആത്മനിയന്ത്രണമുള്ള ഹെക്മത്തുള്ള ആളായിരിക്കുമെന്നും ഉള്ള സന്തോഷവാർത്ത അറിയിക്കുകയാണ് ചെയ്ത് നോക്കൂ നിങ്ങൾ ജിഹ്രിയ അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ പ്രാർത്ഥിക്കാനുള്ള കാരണം ആരാണ് മറയം ബീവിക്ക് നൽകപ്പെട്ട കറാമത്താണ് മറയം ബീവിക്ക് അത്രയും വലിയൊരു സ്ഥാനം എവിടെ നിന്നാണ് കിട്ടിയത് ഉമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായി അള്ളാഹു ഉസ്ബാനു തല നൽകിയതാണ് നിങ്ങൾ നോക്കൂ ആ പ്രാർത്ഥനയുടെ വറക്കത്ത് ആരിലേക്ക് കൂടി വന്നു ജക്രി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കുടുംബത്തിലേക്ക് വന്നു അതേപോലെ തന്നെ യഹിയ അലൈഹി സ്വലാത്തു എന്ന മഹാനായ ഒരു പ്രവാചകനെ കൂടി അള്ളാഹു ഉസ്ബാൻ ഉത്തല ആ കുടുംബത്തിന് നൽകുകയാകുന്നു അള്ളാഹു സുബഹാനോ തല അപ്രകാരമാണ് പ്രാർത്ഥന സ്വീകരിക്കുന്നതും ആ പ്രാർത്ഥനയിൽ അള്ളാഹു സുബഹാനു താല

അക്കാലഘട്ടത്തിലെ മുഴുവൻ സ്ത്രീകളെക്കാളും അല്ല ലോകത്തിലെ തന്നെ മുഴുവൻ സ്ത്രീകളെക്കാളും അള്ളാഹു സുബഹാനു വാല മറിയം അലൈ കൂടുതൽ പ്രാധാന്യവും പ്രത്യേകതയും നൽകിയിരിക്കുന്നു എന്ന് അവരെ വിളിച്ചു പറയുകയുണ്ടായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അള്ളാഹു സുബഹാനു വാല അവരെ ഏത് നിലക്കാണ് അത് തിരഞ്ഞെടുക്കാനുള്ള കാരണത്തെക്കുറിച്ച് പറയുന്ന ഇബിനു കസീർ റഹ്മത്തുല്ലാഹി അലി പറയുന്നുണ്ട് കാരണം ആദ്യം ആ കറാമത്തുകളും കാര്യങ്ങളൊക്കെ അവർക്ക് നൽകിയിട്ടുണ്ട് ഇത് വീണ്ടും ഇപ്രകാരം മലക്കുകൾ വന്ന് വിളിച്ച് പറയാനുള്ള കാരണം ആ കറാമത്തുകളെയും ആ നന്മകളെയും ഒക്കെ അവർ നന്ദിപൂർവ്വം ഉപയോഗപ്പെടുത്തുകയും ഇബാദത്തുകൾ ധാരാളമായി വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്തത് അതല്ലാതെ എനിക്കിനി ഇത്രയൊക്കെ മതി എന്നവർ വിചാരിച്ചില്ല അങ്ങനെ അവർ വീണ്ടും വീണ്ടും വിബാദത്തിൽ മുഴുകിയപ്പോൾ അള്ളാഹു കൂടുതൽ കൂടുതൽ സ്ഥാനങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുത്തു

അങ്ങനെയെല്ലാം ആയതുകൊണ്ട് തന്നെ അള്ളാഹു സുഹാനോഅല അവർക്ക് വീണ്ടും വീണ്ടും ദറജകൾ വർദ്ധിപ്പിച്ചു കൊടുത്തു നോക്കൂ നിങ്ങളൊരു ഉമ്മയുടെ പ്രാർത്ഥനയുടെ ഭറക്കത്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇമാം ബുഖാരി ബുഹാരി റഹമത്തുല്ലാഹിഅലി അദ്ദേഹത്തിൻ്റെ സഹീഹൽ ഉദ്ധരിക്കുന്നു അബു മുസലി റതിഹു അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് ഉദ്ധരിച്ചു കൊണ്ട് പറയുകയാണ് റിജാലി വലം പറയുകയാണ് പുരുഷന്മാരിൽ നിന്ന് വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണതയിൽ ധാരാളം ആളുകൾ എത്തിയിട്ടുണ്ട് എന്നാൽ സ്ത്രീകളിൽ നിന്ന് രണ്ട് സ്ത്രീകളാണ് അതിൽ ഒന്ന് മറയം ബിൻതു ഇമ്രാൻ ഇമ്രാൻ അലൈഹ് സലാത്തു വസ്സലാമയുടെ മകളായ മറിയം ബീവിയാണ് മറ്റൊന്ന് ഫിറാനിൻ്റെ ഭാര്യയായ ആസിയ റദി അള്ളാഹു അൻഹയാണ് അപ്പോൾ വ്യക്തിത്വത്തിൻ്റെ സ്ത്രീത്വത്തിൻ്റെ പൂർണ്ണതയിലെത്തിയ മറയം അലൈഹ് സലാത്തു വസ്സലാം അള്ളാഹു ആ നിലക്ക് അവരെ തെരഞ്ഞെടുക്കുകയുണ്ടായി അങ്ങനെ എല്ലാ ഫതിലും അവർക്ക് നൽകി എന്നാൽ അത് അവരിലും ഒതുങ്ങിയോ ഈ വറക്കത്തിൻ്റെ വർധനവെല്ലാം വർദ്ധിച്ചു യഹിയാലഹി സ്വലാത്തു വസ്സലാം ഉണ്ടായി അതിനുശേഷം ഇതാ നോക്കൂ നിങ്ങൾ മറിയം അലൈഹി സ്ലാമ്മക്ക് ഒരു മകൻ കൂടി ഉണ്ടാവുകയാണ് കാരണം ആ ഉമ്മ പ്രാർത്ഥിച്ചത് എന്താണ് ഒഴിയു ദുഹാബിക്കവതുയത്ത അവളെയും അവളുടെ സന്താനത്തെയും അപ്പോൾ അപ്പോളൊരു സന്താനമുണ്ടാവണമേ അവൾക്കും എന്നൊരു പ്രാർത്ഥന അതിലടങ്ങിയിട്ടുണ്ട് അതിനു പുറമേ ആ സന്താനത്തെയും നീ സംരക്ഷിക്കണമേ പിഷാജിൽ നിന്ന് ഔന്നിത്യം നൽകണമേ അങ്ങനെയാണ് ഈസാലി സ്വലാത്തു വസ്സലാം ഉണ്ടാകുന്നത് മറിയം ബി വി കല്യാണം കഴിച്ചിട്ടില്ല അള്ളാഹുവിൻ്റെ ഒരു കലിമത്താണ് കുൻ എന്ന കൊണ്ട് അവരുടെ വയറ്റിൽ കുഞ്ഞുണ്ടായി പിതാവില്ലാതെ ജനിച്ചു അത് ലോകത്തിലെ മഹാ അത്ഭുതമായി മാറി ഇത് കാലത്തിൽ യാ ബി വജീഹൻ വമിനൽ മലക്കുകൾ സന്തോഷവാർത്ത അറിയിച്ചു മറയമ്മിൻ്റെ മകൻ ഈസ എന്നറിയപ്പെടുന്ന അൽ മസീഹ് വലിയ സ്ഥാനം അങ്ങനെയുള്ളൊരു പ്രവാചകനെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിച്ചു ദുനിയാവിലും ആഹ്റത്തിലും അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ പരിഗണന ഉള്ള വ്യക്തിയും മുക്കറബീകങ്ങളിൽ പെട്ട അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിച്ച വ്യക്തിത്വവുമായിരിക്കും അങ്ങനെയുള്ള ഒരു മഹാനായ പ്രവാചകനെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത ലഭിക്കുകയാണ് ഒ യുഖലി മുന്നാസഫിൽ മഹ്ദി വ കഹി ലൻ വമിന സ്വാലിഹീൻ തൊട്ടിലിൽ വെച്ച് കുഞ്ഞായിരിക്കെ സംസാരിക്കും മധ്യവയസ്കനായിരിക്കെ സംസാരിക്കും സ്വാലിഹിങ്ങളിൽപ്പെട്ട ഒരു പ്രവാചകനായിരിക്കും അല്ലി മുഹുൽ കിതാബ് അവൽ ഹിക്മത്ത് തൗറാത്തവൽ ഇൻജീൽ തൗറാത്തും ഇഞ്ചീലും കിതാബും ഹിഗ്മത്തും ഒക്കെ പഠിപ്പിച്ചു കൊടുത്ത് ആലിമായ വേദങ്ങളിൽ ഇൽമുള്ള പ്രത്യേകിച്ചും ഇഞ്ചീൽ എന്ന കിതാബ് നൽകപ്പെട്ട ഉലുല്ലസ്മൻ്റെ പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകനായി ഒരു റസൂലായി ഈസാലി സ്വലാത്തു വസ്സലാമി അള്ളാഹു തെരഞ്ഞെടുത്തു റസൂലൻ ഇല ബനീ ഇസ്രായിൽ ബനു ഇസ്രായിലരിലേക്കുള്ള ഒരു റസൂൽ ഒരുപാട് മൊഴജ്സാത്തുകൾ നൽകി അതവിടെ പറയുന്നുണ്ട് കളിമണ്ണിൻ്റെ രൂപത്തിൽ ഒരു പക്ഷിയെ ഉണ്ടാക്കി അതിലേക്ക് ഊതുമ്പോൾ ഓതുമ്പോൾ ഫയ്യക്കൂന്ന് അൻബീദിനില്ല അള്ളാഹുവിൻ്റെ പെർമിഷനോടുകൂടി അതൊരു പക്ഷിയായി മാറുന്നു ജന്മന കാഴ്ചയില്ലാത്തവർക്കും പാണ്ഡു സുഖം നൽകുന്നു അവർക്ക് അവരുടെ അസുഖം മാറ്റി കൊടുക്കുന്നു മരിച്ചവരെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ജീവിപ്പിക്കുന്നു മറ്റുള്ളവർ അവരുടെ വീടുകളിൽ സൂക്ഷിച്ചു വച്ച ഭക്ഷണങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു ഇന്ന ഇന്നഫീദിക്കല ആയ തല്ലക്കും ഇൻകുന്തും മിനിൻ അതിലൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ദൃഷ്ടാന്തമുണ്ട് എന്നാണ് അപ്പോൾ ഈ നിലക്കുള്ള ഒരുപാട് മുറജിസത്തുകളുള്ള ഒരുപാട് വിജ്ഞാനമുള്ള ഒരു മഹാനായ പ്രവാചകനെ ഈസാലി സ്വലാത്തു വസ്സലാമയെ മാത്രമല്ല പിശാജിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമി അള്ളാഹു ആകാശലോകത്തേക്ക് ഉയർത്തിയതാണ് ലോകാവസാനത്തിൻ്റെ അടയാളമായി അദ്ദേഹം വരും ഏറ്റവും വലിയ പൈശാചിക ശക്തികളിൽപ്പെട്ട ദജ്ജാലിനെ വക വരുത്തുന്നത് ആരാണ് ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയാണ് അങ്ങനെ ലോകത്തിന് മുഴുവൻ ആശ്വാസം നൽകുന്ന ഒരു അൽ മസീഹായി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമി അള്ളാഹു തിരഞ്ഞെടുത്തു ഇതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണമായി വർത്തിച്ചിട്ടുള്ളത് ഒരു ഉമ്മയുടെ പ്രാർത്ഥനയാണ് ഇമ്രാൻ അലൈഹ് സലാം അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഹന്ന അ ബിൻ തുക്കൂദ് അലൈഹ്സലാം അവർ നടത്തിയ ഒരു നേർച്ച അതോടൊപ്പം തൻ്റെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും വേണ്ടി അവർ നടത്തിയിട്ടുള്ളൊരു പ്രാർത്ഥനയുടെ ഫലമായി ഇന്നും നമ്മൾ പരിശുദ്ധ ഖുറാനിൽ ഇവരുടെ മഹത്വങ്ങൾ നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഗുണങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം വലിയൊരു സമൂഹത്തിൻ്റെ പ്രവാചകനായി ബനു ഇസ്രായേലിലെ വലിയൊരു പ്രവാചകനായി ഇനിയും സത്യവിശ്വാസികളായ മുസ്ലിമീങ്ങൾക്ക് ഖിയാമത്ത് നാളിൽ ആ പ്രവാചകൻ്റെ വരവ് ദ കൊല്ലാൻ വേണ്ടിയുള്ള ആ വരവ് കാത്തു നിൽക്കുകയാണ് നമ്മൾ അതേപോലെ തന്നെ മഹാനായ അഹ്യ അലൈഹി സ്വലാത്തു വസ്സലാം സക്കരി അലൈ സ്വലാത്തു വസ്സലാമയുടെ ആ കുടുംബത്തിൻ്റെ നന്മകൾ മഹിമകൾ പ്രത്യേകതകൾ എല്ലാം എല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്നത് മറയം ബി വിയുടെ ശ്രേഷ്ഠത അവർക്ക് നൽകപ്പെട്ട കറാമത്തുകൾ എല്ലാം ഒരു ഉമ്മയുടെ പ്രാർത്ഥനയും ആ പ്രാർത്ഥനയുടെ ബറക്കത്തും ആ ഉമ്മയുടെ നിറച്ചയുമായിരുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ മനസ്സിൽ തട്ടി യഥാർത്ഥ മുസ്ലിമീങ്ങളായി മുഖ്മിനുകളായി ഇഹ്ലാസോടുകൂടി നമ്മൾ പ്രവർത്തിക്കുകയും ജീവിക്കുകയും ആ ജീവിത ജീവിതത്തോടൊപ്പം തന്നെ ആത്മാർത്ഥമായി നമ്മൾ ദ ചെയ്യുകയും ചെയ്താൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന അത് അതാഹു സ്വീകരിക്കും അതിന് വളരെ വലിയ ബറക്കത്തുണ്ടാകും നമ്മൾ പോലും കണക്കാക്കാത്ത പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പോലും നമ്മുടെ മനസ്സിൽ കരുതാത്ത അത്രയും മൗനിത്യം മറിയം ബി ഉമ്മ അങ്ങനെ ദ്വാ ചെയ്തപ്പോൾ ഇങ്ങനെയെല്ലാം സംഭവിക്കുമെന്നൊരു പക്ഷേ അവർ വിചാരിച്ചിട്ടുണ്ടാവില്ല പക്ഷേ അള്ളാഹു ഉസ്ബാനോ തെ ആല അതിന് വമ്പിച്ച പറക്കത്ത് നൽകി അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം നല്ല കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കണം നല്ല സ്വഭാവമുള്ളവരെ കല്യാണം കഴിക്കണം ദീനി ബോധമുള്ളവരെ കല്യാണം കഴിക്കണം ദീനി ചിട്ടയിൽ നമ്മൾ ജീവിക്കുകയും വളരുകയും വേണം ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതോടൊപ്പം നമ്മൾ അള്ളാഹുവിനോട് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്താൽ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും അതിന് ബറക്കത്തുണ്ടാകുമെന്ന് ഈ വലിയ സംഭവം നമുക്ക് നൽകുന്ന പാഠമാണ് എല്ലാ രക്ഷിതാക്കളും ഈ കാര്യം ശ്രദ്ധിക്കണം എല്ലാ ഓരോ വ്യക്തികളും അവരുടെ വിവാഹത്തിന് മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ ഹൈറാണ് അള്ളാഹ് ഉസ്മാനുത്തലാമെവരെയും അനുഗ്രഹിക്കട്ടെ വസല്ലാഹു വസല്ലമഅലബീന മുഹമ്മദീൻ വഅലി വ വസിമ ഈൻ വലഹമദുൽഹി അറബി ലാലമീൻ